നമസ്കാരം കർഷകർ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ ഇന്ത്യ നടുങ്ങുന്നു മോദി വിറയ്ക്കുന്നു തുടങ്ങിയ സ്ഥിരം പല്ലവികൾ കാർഷിക സമരം എന്ന പ്രഹസനത്തിനിടയിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇവർ കർഷകരല്ല മറിച്ച് തീവ്രവാദികളാണെന്നും നരേന്ദ്രമോദിയെ അപമാനിക്കാൻ അതുവഴി ലോകത്തിന് മുന്നിൽ നമ്മുടെ ഭാരതത്തെ താറടിച്ചു കാണിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരാണ് അവർ എന്ന സത്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടും മോദി വിരുദ്ധർക്ക് അത് ദഹിച്ചിരുന്നില്ല റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ട അതിക്രമിച്ച് കാലിസ്ഥാൻ പതാക നാട്ടിയ തീവ്രവാദികൾക്കൊപ്പം ഇവിടെയുള്ള കമ്മി കൊങ്ങി സൂടാപ്പികളൊക്കെയും അണിനിരക്കുകയാണ് ഉണ്ടായത് കാർഷിക സമരത്തെ എന്തോ വലിയ വിശുദ്ധ സമരമായി വാഴ്ത്തി പാടുകയാണ് അവർ ചെയ്തത് രാജ്യത്തിനെതിരെ നിലകൊള്ളുന്നവർ ഒരു കുടക്കീഴിൽ അണിനിരുന്നിട്ടും മോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും രോമത്തിലൊന്നു തൊടാൻ പോലും അവർക്കായിട്ടില്ല കായിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോഴുതാ ഇവർ വാഴ്ത്തിപ്പാടിയ കാർഷിക സമര അനുകൂലികൾ പരസ്യമായി നമ്മുടെ രാജ്യത്തിനെതിരെ ഭീഷണി മുഴക്കുന്നു അതും പച്ചയ്ക്ക് താലിബാനെ പിന്തുണച്ചുകൊണ്ട് പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ താലിബാന്റെ സഹായം തേടുമെന്ന ഭീഷണിയുമായാണ് ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് ഇപ്പോൾ രംഗത്തെത്തിയത് സംഘടനാ തലവൻ ഗുർബത്വന്ത് സിംഗ് പന്നു ആണ് രാജ്യദ്രോഹപരവും തീവ്രവാദ അനുകൂലവുമായ വിവാദ പ്രസ്താവന നടത്തി വീഡിയോ പുറത്തുവിട്ടത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയത് ഇന്ത്യക്കുള്ള സന്ദേശമാണെന്നാണ് വീഡിയോയിൽ പന്നു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ പഞ്ചാബിനെ മോചിപ്പിക്കാൻ സിക്കുകാർ ശ്രമിക്കുകയാണെന്നും പന്നു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് അസംബ്ലി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തൻ്റെ പാർട്ടി പഞ്ചാബിൽ ഹിതപരിശോധന ആവശ്യപ്പെടുമെന്നും ഡൽഹിയുടെ പതനം അനിവാര്യമാണെന്നും പന്നു ഭീഷണിപ്പെടുത്തുന്നു ഇടിമുഴക്കവും മിന്നലുമൊക്കെ ഗ്രാഫിക്സ് ചെയ്ത് മുൻകൂട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ വീഡിയോയിൽ ഉടനീളം താലിബാനെ അഭിനന്ദിക്കുകയാണ് കാർഷിക സമര അനുകൂല സംഘടനയുടെ നേതാവ് താലിബാനെ ഭയന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിക്കുകാർ പലായനം ചെയ്യുമ്പോൾ അവർക്ക് അഭയം നൽകുന്നത് ഇന്ത്യയാണെന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് ഇന്ത്യയിലെ കർഷക സമരങ്ങളെ അനുകൂലിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ തീവ്രവാദികളെ വൻതോതിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് പനുവിൻ്റെ സിക്സ് ഫോർ ജസ്റ്റിസ് ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊട്ടിഘോഷിച്ച കാർഷിക സമരം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ വലിയ വായിൽ അതിനെ എതിർത്ത മോദി വിരുദ്ധർക്ക് എന്തുണ്ട് ഇപ്പോൾ പറയാൻ പച്ചയ്ക്ക് തീവ്രവാദത്തെ എതിർക്കാനും ഇന്ത്യയെ വെട്ടിമുറിക്കുമെന്ന് ഭീഷണി മുഴക്കാനും ഒരു മടിയുമില്ലാത്ത വിധത്തിലാണ് ഈ തീവ്രവാദികളുടെ വളർച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തീവ്രവാദികളെ കണ്ട് രോമാഞ്ചം കൊള്ളുന്ന തീവ്രവാദ ആരാധകർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് അഫ്ഗാനിസ്ഥാനല്ല ഇന്ത്യയാണ് ഭാരതമാണ് ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദിയാണ് നിന്റെ ഒന്നും ഒരു അജണ്ടയും ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നത് ഇതിനോടകം തന്നെ നിനക്കൊക്കെ മനസ്സിലായതാണ് എന്നിട്ടും അണ്ണാക്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉണ്ടകേറിയ അടങ്ങു എന്നാണെങ്കിൽ ഇനിയും ഉറക്കെ രാജ്യദ്രോഹം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക നിന്നെയൊക്കെ എടുത്ത് അകത്തിടാൻ നരേന്ദ്രമോദിക്ക് തൻ്റെ തന്റെ ഇടത്തിൻ്റെ പകുതി പോലും ആവശ്യമില്ല എന്നതാണ് സത്യം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്